പിന്നെ നമുക്ക് വെള്ളം ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയ. അതാണ് ഇതിനകത്ത് ഒരു വലിയ ഘടകം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഇതൊരു വലിയ മല പ്രദേശമാണ്. അപ്പൊ അവിടെ വെള്ളത്തിന് ശരിക്കും ക്ഷാമം. അപ്പൊ നമ്മൾ ആ ഒരു സമയം എന്താ വെള്ളത്തിനെ ആശ്രയിക്കുന്നത്? വെള്ളത്തിനെ ആശ്രയിക്കുന്നത് ഞങ്ങൾ മഴക്കാലത്ത് ഇപ്പം ഓപ്പൺ ടാങ്ക് ഉണ്ട്, അതിനകത്ത് വെള്ളം പിടിച്ചിടും. പിന്നെ നമ്മള് ജന ക്ഷാമുള്ള സമയത്ത് നമ്മള് വണ്ടിക്ക് താഴെ ആറ്റിന്ന് വെള്ളം അടിക്കും. അങ്ങനെയാണ് ഇവിടെ കൃഷി. കൃഷിയും പശുവിനെ നോക്കുന്നതും എല്ലാം അങ്ങനെയാണ്. എത്ര പശുക്കളുണ്ട് ഇവിടെ? ഇപ്പൊ 4 കറക്കുന്ന പശു, 1 കിടാവും ഉണ്ട്. ഇനി ഒരു 5 പശുവിനെ കൂടെ മേടിക്കാനാണ്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഈ ബൈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. അതെ അതെ. അപ്പൊ നമുക്ക് ആ ഒരു അതായത് നമ്മൾ പ്രോഡക്ട്സ് ഒക്കെ കാണേണ്ടതുണ്ട്, നമ്മൾ അതിനെ പറ്റി കൂടുതൽ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാ വരുന്നത് മനസ്സിലേക്ക്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാമെന്നുള്ളത്? ഉണ്ടാക്കാമെന്ന് എനിക്ക് കുടുംബശ്രീയുടെ ട്രെയിനിങ് ക്ഷീരസാഗരം പദ്ധതിയിൽ അംഗമാണ്. അന്നേരം ഞങ്ങൾക്ക് പശു വളർത്തലിന്റെ ട്രെയിനിങ് വന്നപ്പോ ഈ ബൈ പ്രോഡക്റ്റിന്റെ എല്ലാം ഞങ്ങളെ അവിടെ പഠിപ്പിച്ചായിരുന്നു. അന്നേരം വന്നപ്പോ തൊട്ട് എനിക്ക് ആഗ്രഹം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാൻ താല്പര്യം കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാൻ വന്നപ്പോ തൊട്ട് അവർ പഠിപ്പിച്ചതെല്ലാം ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചു. വീട്ടിൽ വന്ന് ഉണ്ടാക്കി നോക്കി. അതിപ്പോൾ ഞങ്ങൾ തൈര്, നെയ്യ്, പനീർ അതാണ് ഇപ്പോൾ കൂടുതൽ കൊടുക്കുന്നത്. അന്നേരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത കുഴപ്പമുള്ളൂ, മുഴുവൻ നല്ല വിറ്റ് പോകുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് നമ്മൾ ഉണ്ടാക്കാതെ നമ്മൾ വലിയ വിപുലമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ തൈരാണ് ഇപ്പോൾ, തൈരും നെയ്യും വീട്ടിലുണ്ടാക്കുന്ന നെയ്യ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. അതാണ് നമ്മളിവിടെ മെയിനായിട്ട്. അതെ അതെ. നമുക്ക് 2 ഫ്രീസർ മാത്രമേ ഉള്ളൂ. അന്നേരം അതിന് നമുക്ക് ഇനി കുറേ സംഭവങ്ങളോട് വേണം. ഇപ്പോൾ എനിക്ക് കുടുംബശ്രീയിൽ നിന്നൊരു 1,50,000 രൂപ തന്ന, 4% പലിശയ്ക്ക് തന്നാണ് ഞാൻ ഈ പാലിന്റെ ഉൽപ്പന്നങ്ങളാക്കാൻ തുടങ്ങിയത്. ഇതാണ് നമ്മുടെ പനീർ എന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ചോക്ലേറ്റ് പീസ് പോലെ ഇരിക്കുന്നത് കഴിക്കാൻ ഇങ്ങനെ തോന്നും. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ ഇപ്പൊ ഇത് കഴിക്കാൻ കൊള്ളത്തില്ല. ചുമ്മാ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പാൽ കട്ടിയായിട്ട് ഇത് പിള്ളേർക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് പിള്ളേർക്ക് അങ്ങനെ കൊടുക്കാൻ കൊള്ള. ഇത് നെയ്യാണ്, നമ്മുടെ പാലിൽ നിന്ന് ശുദ്ധമായ ഉണ്ടാക്കിയെടുക്കുന്ന നെയ്യാണ് അല്ലേ? അതോടൊപ്പം തന്നെ നമ്മുടെ ഇതാണ് പാല്, ശുദ്ധമായ പാല്. ഇതിങ്ങനെ ചില്ല് ബോട്ടിലുകളിലാണ് ഇത് പാക്ക് ചെയ്ത്. ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷ് ആണ് അല്ലേ?